നമുക്കെല്ലാം അറിയാം മെയ്വഴക്കം കൊണ്ട് ലോകം കീഴടക്കിയ ചൈനീസ് ആയോധന കലാവിദഗ്ധനാണ് ബ്രൂസ്ലി ഹോങ്കോങ്ങിലെ ഒരു നാടക കമ്പനിയിലെ ഹാസ്യനടനായിരുന്ന ലീ ഹോയ് ചുനിയുടെയും ചൈനീസ് ജർമ്മൻ പാരമ്പര്യമുള്ള കത്തോലിക്ക വിശ്വാസിയായിരുന്ന ഭാര്യ ഗ്രേസിൻ്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നവംബർ ഇരുപത്തിയേഴിന് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ് ബ്രൂസ്ലിയുടെ ജനനം ന്യൂയോർക്കിൽ നാടകം അവതരിപ്പിക്കാനെത്തിയതായിരുന്നു ലിയുടെ പിതാവ് ജൂൺഫാൻ എന്നായിരുന്നു ഗ്രേസ് മകന് ആദ്യം പേര് പക്ഷേ ആ ആശുപത്രിയിലെ ഡോക്ടറായിരുന്ന മേരി ഗ്ലോവർ അവനെ ബ്രൂസ് എന്ന് വിളിച്ചു പിന്നീട് ലീ എന്ന കുടുംബ പേര് കൂടി ചേർന്നപ്പോൾ അവൻ ബ്രൂസ് ലീ ആയി മൂന്ന് മാസത്തിനു ശേഷം ലീ ദമ്പതിമാർ ജന്മനാട്ടിൽ തിരിച്ചെത്തി ചെറുപ്പത്തിൽ ബ്രൂസിന് സായ് ഫങ് എന്നും പേരുണ്ടായിരുന്നു സായ് ഫങ് എന്ന് വെച്ചാൽ കൊച്ചു ഡ്രാഗൺ എന്നാണ് പീറ്റർ റോബർട്ട് ആഗ്നസ് ഫോയബി എന്നിവരായിരുന്നു ലീയുടെ സഹോദരങ്ങൾ ലേസാൻസ് കോളേജിലും സെന്റ് ഫ്രാൻസിസ് കോളേജിലുമായിരുന്നു ലിയുടെ വിദ്യാഭ്യാസം മെലിഞ്ഞ് ദുർബലമായ ശരീരപ്രകൃതിയായിരുന്നു കൊച്ചു ബ്രൂസിൻ്റെത് മുൻകോപവും എടുത്തുചാട്ടവും അവനെ പലപ്പോഴും കുഴപ്പത്തിൽ ചാടിച്ചു പതിനെട്ടാം വയസ്സിൽ സഹപാഠിയിൽ നിന്നും രൂക്ഷമായി മർദ്ദനമേറ്റ ലീ സ്വയരക്ഷയ്ക്കായി ആയോധനകല പഠിക്കാൻ തീരുമാനിച്ചു പഠനത്തിൽ ഉഴപ്പൻ അതിനു പുറമെ അടിപിടിയും മകൻ നാട്ടിൽ നിന്നാൽ അക്രമം നടത്തി ജയിലിലെത്തുമെന്ന് അമ്മ ഗ്രേസ് ഭയന്നു തുടർ വിദ്യാഭ്യാസത്തിനായി ബ്രൂസിനെ അമേരിക്കയിലെ ഒരു സുഹൃത്തിനടുത്തേക്ക് അയക്കാൻ തീരുമാനിച്ചു അങ്ങനെ അമ്മ നൽകിയ നൂറ് ഡോളറും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ ഹോങ്കോങ് ബോക്സിംഗ് ചാമ്പ്യൻ്റെ മെഡലുമായി ബ്രൂസ്ലി അമേരിക്കയിലെത്തി വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തത്വചിന്തയിൽ ബിരുദം സമ്പാദിച്ചു വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ ലീ ലിൻഡയെ കണ്ടുമുട്ടി പ്രണയബദ്ധരായ അവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ആഗസ്റ്റിൽ വിവാഹിതരായി അച്ഛനായ ലീ ഹോയി ചുൻ ചില ചൈനീസ് സിനിമകളിലെ ചെറിയ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു കൈക്കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ സിനിമയിലെത്താൻ അത് ബ്രൂസിനെ സഹായിച്ചു തുടർന്ന് ബാലനടനായി ശ്രദ്ധേയനായ ലീ പതിനെട്ട് വയസ്സായപ്പോഴേക്കും ഇരുപതോളം ചലച്ചിത്രങ്ങളിൽ വേഷമിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അറുപത്തിനാല് കാലഘട്ടത്തിൽ അഭിനയമോഹം ഉപേക്ഷിച്ച് ലീ ആയോധനകലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ലോങ് ബീച്ച് കരാട്ടെ ചാമ്പ്യൻഷിപ്പിലെ ലീയുടെ മാസ്മരിക പ്രകടനം കണ്ട പ്രസിദ്ധ ടെലിവിഷൻ നിർമ്മാതാവ് വില്യം ഡോസിയർ തൻ്റെ പുതിയ പരമ്പരയായ ഗ്രീൻ ഹോണറ്റിലേക്ക് ക്ഷണിച്ചതോടെയാണ് അദ്ദേഹം വീണ്ടും അഭിനയ രംഗത്തേക്ക് വന്നത് എ ബി സി ആക്ഷൻ സീരീസിൽപ്പെട്ട ഗ്രീൻ ഹോണറ്റ് എന്ന പരമ്പരയിലെ കാറ്റോ എന്ന കഥാപാത്രമാകാനായിരുന്നു ക്ഷണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ചിത്രീകരിച്ച പരമ്പര അറുപത്തിയാറ് അറുപത്തിയേഴ് കാലഘട്ടത്തിലാണ് സംപ്രേഷണം ചെയ്തത് പിന്നീട് ഇതേ പേരിൽ തന്നെ ബാറ്റ്മാൻ എന്ന പരമ്പരയിലും ചില ടി വി ഷോകളിലും പ്രത്യക്ഷപ്പെട്ടു ഒരു ടി വി ഷോയിൽ അഞ്ച് മരക്കട്ടകൾ ഒന്നിച്ച് അടിച്ചു തകർക്കുന്നത് കണ്ട റെയ്മണ്ട് ഷോ ബ്രൂസ്ലിയെ നായകനാക്കി പുതിയൊരു ചലച്ചിത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തായ്ലൻഡിൽ ചിത്രീകരിച്ച ആദ്യ ചിത്രം താൻ ഷാൻ ദ ഷോങ് ഇംഗ്ലീഷിൽ ദ ബിഗ് ബോസ് ഹോങ്കോങ്ങിൽ വലിയ ചലനമുണ്ടാക്കി തൊട്ടു പിന്നാലെ വന്ന ഫിസ്റ്റോ ഫ്യൂറിയും അതുവരെ ഉണ്ടായിരുന്ന കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചു ഒരു ജനകീയ ഹീറോ ആയി ഉയർന്ന ലീ സ്വന്തമായി ചലച്ചിത്ര കമ്പനി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ റോബർട്ട് ക്ലൗഡ്സ് സംവിധാനം ചെയ്ത എൻഡർ ദി ഡ്രാഗൺ ആയിരുന്നു അടുത്ത ചിത്രം ഗോൾഡൻ ഹാർവെസ്റ്റ് വാർണർ ബ്രോസ് നിർമ്മാണ കമ്പനിയുടെ ആദ്യ ചിത്രമായിരുന്നു അത് പക്ഷേ ചിത്രം റിലീസ് ചെയ്ത് അന്നുവരെ വരെ ലോക സിനിമയിലുണ്ടായിരുന്ന കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് നാല് മില്യൺ അമേരിക്കൻ ഡോളർ ലാഭം ഉണ്ടാക്കുന്നതും താൻ ലോക സിനിമയിലെ ഏഷ്യക്കാരനായ ആദ്യ സൂപ്പർ താരമാകുന്നതും കാണാൻ ലീ ജീവിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂലൈ ഇരുപതിന് മുപ്പത്തിരണ്ടാം വയസ്സിലായിരുന്നു ബ്രൂസ്ലിയുടെ മരണം മരണത്തിൻ്റെ ആദ്യ ലക്ഷണം പ്രകടമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് പത്തിനായിരുന്നു അന്ന് ഗോൾഡൻ ഹാർവെസ്റ്റ് സ്റ്റുഡിയോയിൽ എൻ്റർ ഫോർ ദ ഡ്രാഗണിൻ്റെ ശബ്ദലേഖനത്തിനിടെ ബ്രൂസ്ലി കുഴഞ്ഞു വീണു ഹോങ്കോങ്ങിലെ ബാപ്റ്റിസ്റ്റ് ആശുപത്രിയിലെ ചികിത്സയുടെ ഫലമായി ലീ താൽക്കാലികമായി രോഗമുക്തി നേടി അന്ന് തളർന്നു വീഴുമ്പോൾ ലീ പ്രകടിപ്പിച്ച ലക്ഷണങ്ങൾ മരണ ദിവസം രാവിലെയും ആവർത്തിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂലൈ ഇരുപതിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് റെയ്മണ്ട് ചോയുമായി ഗെയിം ഓഫ് ഡെത്ത് എന്ന ചിത്രത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് ചർച്ച ചെയ്ത ശേഷം ലീയും ചോയും മണിക്ക് പ്രസ്തുത ചലച്ചിത്രത്തിൽ നായികയായി അഭിനയിക്കുന്ന തായ്നടി ബെറ്റി ടിങ് പേയിൻ്റെ വീട്ടിലെത്തി മൂവരും ചേർന്ന് തിരക്കഥയെക്കുറിച്ച് ചർച്ച നടത്തുന്നതിനിടെ അത്താഴവിരുന്നിന് ഒത്തുചേരാമെന്ന് പറഞ്ഞ് റെയ്മണ്ട് ചോ യാത്ര പറഞ്ഞു കുറച്ചു നേരത്തെ ചർച്ചയ്ക്ക് ശേഷം തലവേദന അനുഭവപ്പെടുന്നുവെന്ന് പറഞ്ഞ് ലീ വിശ്രമ മുറിയിലേക്ക് പോയി ബെറ്റി താൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വേതന സംഹാരി നൽകി അത്താഴ അത്താഴവിരുന്നിന് ലീയെ കാണാത്തതിനാൽ ബെറ്റിയുടെ വീട്ടിലെത്തിയ ചോ അദ്ദേഹം അനക്കമില്ലാതെ കിടക്കുന്നതാണ് കണ്ടത് അവരിരുവരും ചേർന്ന് അദ്ദേഹത്തെ ഹോങ്കോങ്ങിലെ പ്രശസ്തമായ ക്വീൻ എലിസബത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെങ്കിലും മാർഗമധ്യേ മരണം സംഭവിച്ചു പുറമെ ക്ഷതങ്ങളൊന്നും ഇല്ലായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ അസാധാരണമായ നീർക്കെട്ടുണ്ടായിരുന്നു ബെറ്റി നൽകിയ വേതന സംഹാരിയിലെ ചില രാസവസ്തുക്കളോട് ലീയുടെ ശരീരം അപ്രതീക്ഷിതമായി പ്രതികരിച്ചതാണ് മരണകാരണം എന്നായിരുന്നു പ്രാഥമിക നിഗമനം എന്നാൽ ഈ വാദം തെറ്റാണെന്നും രോഗലക്ഷണങ്ങൾ ലീയിൽ നേരത്തെ പ്രകടമായിരുന്നുവെന്നും ചിലർ വാദിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയൊന്നിന് സിയാറ്റിനിലെ ലേക് വ്യൂ സെമിത്തേരിയിൽ വൻ ജനാവലിയുടെയും സിനിമാ ലോകത്തെ മഹാരഥന്മാരുടെയും സാന്നിധ്യത്തിൽ ബ്രൂസ്ലിയുടെ സംസ്കാരം നടന്നു ബ്രൂസ്ലി മരിച്ച അന്ന് രാത്രി തുടങ്ങിയ അഭ്യൂഹങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല പത്രങ്ങൾക്കും മറ്റും ഏറെക്കാലം നീണ്ടുനിന്ന ഒരു വാർത്തയായിരുന്നു ഈ മരണം പല വാർത്തകളും ചേർത്ത് അവർക്കിഷ്ടമുള്ളതെല്ലാം പത്രക്കാർ എഴുതിക്കൂട്ടി പലതിനും യാഥാർത്ഥ്യവുമായി നേരിയ ബന്ധം പോലും ഉണ്ടായിരുന്നില്ല ബ്രൂസ്ലിയുടെ മരണത്തിന് മുപ്പത് വർഷങ്ങൾക്കു ശേഷം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിയായിരുന്ന ബെറ്റിങ് നടത്തിയ വെളിപ്പെടുത്തലുകൾ വീണ്ടും വിവാദങ്ങൾക്ക് വഴിവച്ചു എൻ്റെ യഥാർത്ഥ കഥ ലോകമറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനി ലോകമെന്നെ പറ്റി അപവാദം പ്രചരിപ്പിച്ച് നടക്കരുത് മുപ്പത് വർഷം കഴിഞ്ഞിട്ടും ലോകം എന്നെ വെറുതെ വിടുന്നില്ല സമാധാനമായി ജീവിക്കാൻ അനുവദിക്കുന്നില്ല അന്ന് നടന്നതെന്താണെന്ന് ലോകമറിയണം അതോടെ തെറ്റിദ്ധാരണകളെല്ലാം മാറുമല്ലോ ബെറ്റി ഇങ്ങനെയാണ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് അതേസമയം ബ്രൂസ്ലി എങ്ങനെയാണ് മരിച്ചതെന്ന് ആ അഭിമുഖത്തിൽ വെളിപ്പെടുത്താൻ ബെറ്റി ടിങ് തയ്യാറായില്ല അത് എഴുതുമ്പോൾ മാത്രമേ പറയൂ എന്നാണ് അവരുടെ നിലപാട് അന്ന് അൻപത്തിയാറ് കാര്യായിരുന്ന ബെറ്റി സൺഡേ മോർണിംഗ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ തൻ്റെ കിടപ്പുമുറിയിൽ വെച്ചാണ് ലീ മരിച്ചതെന്ന് വെളിപ്പെടുത്തിയിരുന്നു ഉടൻ പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്ന പുസ്തകത്തിൽ ലിയുടെ മരണം സംബന്ധിച്ച സത്യങ്ങൾ വെളിപ്പെടുത്തുമെന്നും അവർ പറഞ്ഞിരുന്നു അച്ഛൻ്റെ മരണം കഴിഞ്ഞ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ദ ക്രോ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഉണ്ടായ ഒരപകടത്തിൽ ഇരുപത്തിയെട്ടാം വയസ്സിൽ ലിയുടെ മകൻ ബ്രണ്ടൻ ലീ മരണമടഞ്ഞു ബ്രണ്ടൻ്റെ മരണശേഷം റിലീസ് ചെയ്ത ദ ക്രോ വൻ വിജയമായിരുന്നു പ്രമുഖന്മാർ മരിക്കുമ്പോഴെല്ലാം അവരുടെ മരണവുമായി ചുറ്റിപ്പറ്റി നിരവധി കഥകൾ ഉയരാറുണ്ട് പ്രായം തികയാതെ മരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഹീത്ത് ലഡ്ജർ കെന്നഡി മെർലിൻ മൺട്രോ എൽവിസ് പ്രസ്ലി എന്നിവർ മുതൽ അവസാനം മൈക്കിൾ ജാക്സൺ വരെയുള്ളവരുടെ മരണശേഷം പ്രചരിച്ച കഥകൾ ഇതിന് ഉദാഹരണമാണ് എന്തായാലും ബ്രൂസ്ലിക്ക് മുൻപോ ശേഷമോ ആയോധനകലയെ ഇത്രത്തോളം ഇതിഹാസമാക്കിയ മറ്റൊരു താരമുണ്ടാകില്ല ബ്രൂസ്ലി വെട്ടിയ പാതയിലൂടെ കടന്നു വന്നവരാണ് ജാക്കി ചാനും ജെറ്റ്ലിയും ടോണി ജായുമെല്ലാം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിൽ മറക്കാതെ എഴുതുമല്ലോ അതുപോലെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക നമുക്ക് മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം